എൻസിപി നാഷണലിസ്റ്റ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. ജില്ലയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി സ്വമേധയാ ജില്ലയുടെ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നത്. ഈ മത്സ്യമേഖലയിൽപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിൽ നമ്മുടെ പാർട്ടി അടക്കം അടങ്ങുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത് എങ്കിൽ പോലും അവിടെ നിരവധി നീളുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ശ്രീ ശിവദാസിനടക്കം ഉദ്ഘാടനമടക്കം അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. നമ്മൾക്കറിയാം മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവരുടെ ജീവിതഭാരം എത്രമാത്രം തുലാസിലാകുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെളുപ്പാങ്കാലത്ത് രണ്ടു മണിക്ക് ഞാനും നിങ്ങളുമൊക്കെ കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ ഈ മത്സ്യത്തൊഴിലാളി നമ്മുടെ സഹപ്രവർത്തകന്മാർ സഹോദരങ്ങൾ കടലിൽ ജീവിതത്തിന്റെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആ രണ്ടു മണിക്ക് കടലിൽ പോകുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വീട്ടിൽ തിരിച്ചു വന്നാൽ വന്നു എന്ന് പറയാം, ഭാര്യയും മക്കളെയും കാണാൻ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയാം. ഒരു തിരമാല അടിച്ച് ഒരു സുനാമി ഉണ്ടായാൽ ആ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി ആ സപ്രിയപ്പെട്ട സഹോദരന്റെ ജീവിതം എന്തായിരിക്കുമെന്ന് ഞാനും നിങ്ങളും ഊഹിക്കുന്ന. ചേർത്തല വുഡ്ലാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ എൻസിപി മുൻ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം റെജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. നാഷണലിസ്റ്റ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വി ശിവദാസ്, ജില്ലാ പ്രസിഡന്റ് സുമേഷ് പി ജി, എൻസിപി ജില്ലാ പ്രസിഡന്റ് സാദത്ത് ഹമീദ്, ജോമി ചെറിയാൻ എന്നിവർ പ്രസംഗിച്ചു. കടലും കരയും വിദേശ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കേരള സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷനിലൂടെ ഉന്നയിച്ചു. ഇന്ത്യയെ ജനാധിപത്യത്തെ കഷാപ്പിടുന്നതുകൊണ്ട് ഫാസിസ്റ്റ് സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കുവാൻ ഇന്ത്യയിൽ ഭരണ സംവിധാനം ആരോപിക്കുമ്പോൾ ആ ഭരണ സംവിധാനത്തിനെതിരെ ശബ്ദം ഉയർത്തുന്ന നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ശരത് പവാറിന്റെ കാര്യങ്ങൾക്ക് ശക്തി പറയുവാൻ നമ്മുടെ ഈ ഓരോ സമ്മേളനങ്ങൾക്കും സാധിക്കും എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ പോലെ വെച്ച് ആലപ്പുഴയിലെ മത്സ്യ ബന്ധപ്പെട്ടുള്ള വ്യവസായങ്ങളിൽ